ഇന്ന് ഒരു ചൈനീസ് പ്രിപ്പറേഷൻ ആണ് മഞ്ചൂരിയൻ നൂഡിൽസ്. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. ഇതിനായി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീൻസ് 1 കപ്പ്, ക്യാബേജ് 1 കപ്പ്, സ്പ്രിംഗ് ഓണിയൻ 1/2 കപ്പ്, ക്യാരറ്റ് 1 കപ്പ്. ഇത് ഇത്രയും വളരെ പൊടിയായിട്ട് അരിയണം. ക്യാരറ്റും ബീൻസും പൊടിയായിട്ട് അരിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും. ഇതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒരുമിച്ച് ഇടാം. അതിനുശേഷം ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുത്തു. ഇതിപ്പോ ജിഞ്ചറും ഗാർലിക്കും ആണ്. ഇതിൽ ഞാൻ ഗാർലിക്ക് ഒരു 10 നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഒരു ചെറിയ പീസ്. ഇത് ചീസ് ബേക്കറിൽ വെച്ചിട്ട് ബ്ലേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3 പച്ചമുളക്. അത് എരിവ് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്യാം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതും വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ സോയ സോസ്. സോയ സോസ് വന്നിട്ട് ഒരു 4 to 5 ടീസ്പൂൺ ആഡ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് സോസ് ഒക്കെ നമുക്ക് എത്ര വേണോ അത് അനുസരിച്ച് ഇടുക. ഇത് ടൊമാറ്റോ ചില്ലി സോസ് ആണ്. ഇതൊരു 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെജിറ്റബിൾസ് ഇതെല്ലാം ഒന്ന് പിടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആദ്യം തന്നെ ചേർക്കുക. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇപ്പോൾ ഞാൻ മൈദയാണ് ഇടുന്നത്. അത് വന്നിട്ട് കുറേശ്ശെ ഒരു 1 ടേബിൾ സ്പൂൺ വെച്ച് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് ഇപ്പം ഞാൻ ടോട്ടൽ ഒരു 6 ടേബിൾ സ്പൂൺ മൈദ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കുഴച്ചെടുക്കുക. എന്നിട്ട് ബോളാക്കി മാറ്റി വയ്ക്കണം. ചെറിയ ചെറിയ ബോൾസ് വേണം പിടിക്കാനായിട്ട്. ഇപ്പൊ ബോളിലെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു പാത്രം അടുക്കിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കണം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ബോൾസ് ഇട്ട് കൊടുത്തിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കുക. ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്ക് അത് വറുത്തെടുക്കാം. ഒരു കിച്ചൺ ടവലിലോട്ട് അത് മാറ്റുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ഇതെന്നിട്ട് ഒരു മാറ്റി വെക്കുക. അതിനുശേഷം ഇനിയിപ്പോൾ നമുക്ക് നൂഡിൽസ് തയ്യാറാക്കാം. നൂഡിൽസ് തയ്യാറാക്കുന്നതിന് ഒരു പാത്രം എടുത്തിട്ട് അതിലും കുറച്ച് കൂടുതൽ തന്നെ വെള്ളം എടുക്കുക. അത് തിളച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ബീഫ് നൂഡിൽസ് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്, പ്ലെയിൻ നൂഡിൽസ്. അതിട്ട് കൊടുത്ത് ആ ബോയിൽ ചെയ്ത വെള്ളത്തിലോട്ട് നൂഡിൽസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കറക്റ്റ് പാകമാണ്. അപ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ആഡ് ചെയ്യാം, സ്റ്റിക്കി ആവാതിരിക്കാനായിട്ട്. ഞാനിവിടെ ഓയിൽ ഇപ്പം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്ന ടൈമിൽ കൂടുതൽ ഓയിൽ ആഡ് ചെയ്യും. രണ്ട് രീതിയിലും ചെയ്യാം. ഇപ്പൊ നൂഡിൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ മാത്രമാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക്ക് അത് ക്രഷ് ചെയ്തത് ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് മാത്രം, അതൊരു 1/2 കപ്പ്. അപ്പൊ ഇപ്പൊ പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിൽ, ഈ മഞ്ചി ബോൾസ് ഫ്രൈ ചെയ്തില്ലേ ആ ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. ഇപ്പൊ ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് സോർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് നമ്മൾ മാറ്റി വെച്ചില്ല, ഒരു 1/2 കപ്പ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം വന്നിട്ട് ക്യാരറ്റും ബീൻസുമാണ് ആഡ് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ അതിന് ഇച്ചിരി വേവ് കൂടുതലുള്ളതാണ്. അപ്പൊ ആദ്യം അതൊന്നിട്ട് ഇപ്പൊ ഫ്ലെയിം ഹൈയിലാക്കണം. ഹൈയിലിട്ടിട്ട് വേണം വെജിറ്റബിൾസ് സോർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇപ്പോൾ ക്യാരറ്റും ബീൻസും ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പിന്നെ ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ് ഇട്ട് അതും ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും
കാപ്സിക്കവും സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ലോങ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് ഒരു ഭംഗി കാണാനായിട്ട്. അതുപോലെ വെജിറ്റബിൾസിന്റെ അളവും ഞാൻ അത് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിവിടെ ഒരു ടോട്ടൽ വന്നിട്ട് ഒരു രണ്ടര കപ്പ് ഉണ്ടാകും ഈ വെജിറ്റബിൾസ്, അത്രയാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇപ്പൊ ചില്ലി സോസ് ആഡ് ചെയ്തു, അത് ഒരു 4 ടീസ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സോയ സോസ്, അതും 4 to 5 ടീസ്പൂൺ. ചില്ലി സോസും സോയ സോസും സെയിം മെഷർമെന്റ് ആണ്. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ ചില്ലി സോസ് ഒരു 1-2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പെപ്പർ പൗഡർ ഒരു 1/2 ടീസ്പൂൺ അതും ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് അത് ഇട്ട് കൊടുക്കുക. കുറച്ച് ജ്യൂസി ആയിട്ടുള്ള നൂഡിൽസ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഈ ബോൾസ് ഇടുന്നതിന് മുൻപായിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട് അത് ഒഴിച്ചിട്ട് അത് ബോയിൽ ചെയ്യുമ്പോഴേക്കും ബോൾസ് ഇട്ടാൽ നൂഡിൽസ് കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ അത് ചെയ്യണില്ല. അതേസമയം ഈ ബോൾസ് ഇട്ട് കഴിഞ്ഞ് ഞാനൊരു 2 സ്പൂൺ കൂടെ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോൾ നൂഡിൽസ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 2 ഫോർക്ക് ഉണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് നൂഡിൽസ് മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ടൊമാറ്റോ കെച്ചപ്പും സ്പ്രിംഗ് ഓണിയനും വെച്ച് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. എല്ലാ അമ്മമാരും ഇത് ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.